എം കെ വർഗീസ് തൃശൂർ മേയർ സ്ഥാനം ഒഴിയണമെന്ന അന്ത്യശാസനവുമായി സി പി ഐ മേയർ സ്ഥാനത്ത് രണ്ടര വർഷം പിന്നിട്ട സാഹചര്യത്തിൽ സ്ഥാനം ഒഴിയണം എന്നാണ് സി പി ഐ എം ആവശ്യം എന്നാൽ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം മേയർ തള്ളിയിട്ടുണ്ട് ഇരു ഭൂരിപക്ഷം ഭൂരിപക്ഷമില്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് വിമതനായ എം കെ വർഗീസിനെ മേയറാക്കി എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന് സൂരജ് സജിചേരുന്നുണ്ട് വിവരങ്ങളുമായി സൂരജ് അവിടുത്തെ സീറ്റ് നില നമുക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സി പി ഐ എം മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം മേയർ അംഗീകരിക്കുന്നുമില്ല ഒരു കടുത്ത നിലപാടിലേക്ക് സി പി ഐ എം പോകാനുള്ള സാധ്യതയുണ്ടോ അവിടുത്തെ സീറ്റ് സമവാക്യം നോക്കുമ്പോൾ സൂരജ് സൂരജ് സജി തൃശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകും എം കെ വർഗീസ് തൃശൂർ മേയർ സ്ഥാനം ഒഴിയണം എന്ന അന്ത്യശാസനം സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ആവശ്യം പക്ഷേ മേയർ തള്ളിയിട്ടുണ്ട് ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷമില്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് വിമതരായ എം കെ വർഗീസിനെ മേയറാക്കി എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് സി പി ഐ എം നേതൃത്വത്തിൻ്റെ നിർദ്ദേശം എം കെ വർഗീസ് അംഗീകരിക്കുന്നില്ല ഇനി എന്തായിരിക്കും സംഭവിക്കുക സൂരജ് ടി കെ പ്രധാനമായും എടുത്തു പറയേണ്ടത് രണ്ടര വർഷമായ സാഹചര്യത്തിലാണ് സി പി എം ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് മേയർ സ്ഥാനം എം കെ വർഗീസ് ഒഴിഞ്ഞുകൊടുക്കണമെന്നുള്ളത് ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വം തങ്ങളുടെ നിലപാട് എം കെ വർഗീസിനെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഭരണത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല സ്ഥാനം ഒഴിയാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് എം കെ വർഗീസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് പറയാം കാരണം കോൺഗ്രസിനും ഇരുപത്തിനാല് സീറ്റ് യു ഡി എഫിനും ഇരുപത്തിനാല് സീറ്റാണുള്ളത് എൽ ഡി എഫിനും ഇരുപത്തിനാല് സീറ്റാണുള്ളത് ഒരു വിമതന വിമതനായ എം കെ വർഗീസിനെയും കൂടി ചേർത്ത് ഇരുപത്തി ഞ്ച് കൂടിയാണ് തൃശൂർ കോർപ്പറേഷന്റെ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നത് പക്ഷേ ഈ എം കെ വർഗീസ് ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ നിർബന്ധ നിർബന്ധപൂർവ്വം രാജി ആവശ്യപ്പെട്ടാൽ അതൊരു വലിയ ഭരണ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി ആകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും എന്നൊരു ആശങ്ക തന്നെ സി അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് ദൃതി പിടിച്ചു പോകേണ്ടതില്ല എന്നുള്ളതാണ് സി കേന്ദ്രങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നമ്മൾ ഇന്ന് രാവിലെ എം കെ വർഗീസുമായി ഇത് സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത്തരം ഒരു ആവശ്യം ഒരു ഘട്ടത്തിൽ സി മുന്നോട്ട് വച്ചിരുന്നു അത് രണ്ടു വർഷം ഭരണം തികയുന്ന സമയത്തായിരുന്നു ഈ രണ്ടര വർഷത്തിലേക്ക് എത്തിയപ്പോൾ സി പി ം മുന്നോട്ട് വച്ചില്ല എന്ന തരത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഭരണം നല്ലതായത് കൊണ്ട് സി പി എം തന്നോട് തുടർന്നും ഭരിക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചത് എന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ രണ്ടര കൊല്ലം അടുത്തിരിക്കെ ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഇത്തരത്തിൽ അഴിച്ചുപണികൾ വരുന്നുണ്ട് അത്തരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അഴിച്ചുപണി വരുമ്പോൾ ചിലർക്ക് സ്ഥാനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിലെ ഒരു കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിൽ സി തന്നോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതിന് പിന്നിൽ എന്നൊരു നിലപാട് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടേ പക്ഷേ അതിനുശേഷമാണ് നമ്മൾ സി പി എം നേതൃത്വവുമായി സംസാരിക്കുന്നത് അപ്പോഴും സി പി എം നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തോട് സ്ഥാനം ഒഴിയണം എന്നൊരു ആവശ്യം സി പി എം മുന്നോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല എന്തായാലും രാജി ഇദ്ദേഹം സ്ഥാനം ഒഴിയണം എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് എന്തായാലും സി പി എം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുകയാണ് കാരണം ഇത് സി പി എമ്മിന്റെ മാത്രം തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എൽ ഡി ക്ഷികളോട് കൂടി ആലോചിച്ചതിനു ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ സൂരജ് അന്ന് ഈ ആദ്യഘട്ടത്തിൽ എം കെ വർഗീസിനെ സി പി എം നേതൃത്വം സമീപിക്കുകയായിരുന്നു അവിടെ നിന്ന് ഒപ്പം ചേർത്ത് അവിടുത്തെ ഭരണം പിടിക്കുകയായിരുന്നു ഇപ്പോൾ സ്ഥാനം ഒഴിയണം എന്ന് പറയുന്നു അന്ന് അങ്ങനെ ഒരു ധാരണ രണ്ടര വർഷത്തിന് ശേഷം സ്ഥാനം ഒഴിയണമെന്നൊരു ധാരണ അന്ന് രൂപപ്പെട്ടിരുന്നു അതോ ഇപ്പോൾ രൂപപ്പെട്ടതാണ് സൂരജ് റിജിത് പ്രധാനമായിട്ടും ഈ അന്ന് തന്നെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏകദേശം രണ്ട് വർഷമായിരുന്നു അന്ന് ധാരണ ഉണ്ടായിരുന്നത് രണ്ട് വർഷം എം കെ വർഗീസ് തുടരട്ടെ പിന്നീടുള്ള വർഷങ്ങളിൽ സി പി എം എന്നുള്ളതായിരുന്നു ധാരണ പക്ഷേ രണ്ടു വർഷത്തിന് ശേഷം ഈ എം കെ വർഗീസ് പോകുന്ന പറയുന്നത് പോലെ തന്നെ ജില്ലാ നേതൃത്വവുമായി ഇദ്ദേഹം ചർച്ച നടത്തി രണ്ടര വർഷം അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടെ വലിയ അഴിച്ചുപണികൾക്ക് തയ്യാറെടുക്കുന്ന ഈ രണ്ടര വർഷമാണ് രണ്ടര വർഷം ടേം വ്യവസ്ഥയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ വീതം വച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടര വർഷത്തിൽ സ്ഥാനമൊഴിയുന്ന തരത്തിലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഇവർ ധാരണകൾ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ടര വർഷത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കെയാണ് സി പി എം നേതൃത്വം ഇത്തരത്തിൽ ഒരാവശ്യവുമായി എം കെ വർഗീസിനെ സമീപിച്ചത് ഈ സ്ഥാനം ഒഴിയണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ ധാരണ പ്രകാരം ഒഴിയണം എന്നാണ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിനാല് സീറ്റുകൾ മുന്നണിക്കും നിൽക്കേ തന്റെ രാജി രാജിവെച്ചാൽ ഒന്നും തന്നെ കൊണ്ട് നിർബന്ധിച്ച് രാജി വഹിപ്പിക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ തൃശൂർ മേയർ ഉള്ളത് സൂര്യ ഒഴിയേണ്ടി വന്നാൽ എൽ ഡി എഫിനെ പിന്തുണക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെ എം കെ വർഗീസ് പറയുന്നുണ്ടോ അത്തരത്തിൽ പരസ്യമായി തന്നെ പറയുന്നുണ്ടോ എം കെ വർഗീസ് പറയുന്നത് പ്രധാനമായിട്ടും അത്തരത്തിൽ സ്ഥാനമൊഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ ഏറെ നിർണായകമാണ് ഇടത് കേന്ദ്രം കൂടിയാണ് കാരണം എം എൽ എ എണ്ണത്തിൽ പോലും വലിയ ശക്തമായ ജില്ലയിൽ ഇടത് പക്ഷത്തിന് വേരോട്ടമുള്ള ഒരു ജില്ലയിൽ ആ ഭരണം നഷ്ടപ്പെട്ടാൽ അത് എൽ ഡി എഫിനുണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ എന്നുള്ളത് സി പി എം ഇദ്ദേഹത്തോട് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് സ്ഥാനം ഒഴിയാൻ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ല എന്നുള്ളത് ാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിലപേശൽ എന്നുള്ള രീതിക്ക് തന്നെ അദ്ദേഹം പറയുന്നു താൻ ഒഴിയില്ല മറ്റു കാര്യങ്ങളിലേക്ക് സി പി എമ്മിന് സി പി എമ്മിന്റെതായ രീതിക്ക് കടക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്തരം വാദങ്ങളെല്ലാം തള്ളുമ്പോൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ തനിക്കെതിരെ അതായത് താൻ സ്ഥാനമൊഴിയണം എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം അത്തരത്തിൽ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം സ്ഥാനമൊഴിയുന്ന ഒരു രീതിയിലേക്ക് സാഹചര്യത്തിലേക്ക് ടീക്കെ വിജിത്ത് സൂചിപ്പിച്ചതുപോലെ പോയാൽ ഒരുപക്ഷേ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ാം എന്നുമുള്ള സാധ്യതകളുണ്ട് കാരണം ഇരുപത്തിനാല് സീറ്റുകൾ ഇരു മുന്നണിക്കുമുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം കോൺഗ്രസിനൊപ്പം ചേർന്നാൽ പോലും അതിൽ നമുക്ക് ഒരു അതിശയം പറയാനില്ല പിന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യം ആറ് സീറ്റുകളുള്ള ബി ജെ പി നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്ഥാനമൊഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ സി പി എം മറ്റ് കടുത്ത നിലപാടിലേക്ക് കടക്കുകയാണെങ്കിൽ ബി ജെ പി നിലപാട് ഉൾപ്പെടെ നിർണായകമാകും ടി കെ റിജി സൂരജ് എൽ ഡി എഫ് ചർച്ച ചെയ്യട്ട ഈ വിഷയം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല മേയർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും എന്ന് ജില്ലാ നേതൃത്വം മനസ്സിലാക്കുന്നു അല്ലേ സൂരജ് അല്ല ജില്ലാ നേതൃത്വവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മേയർക്ക് കൊടുക്കുക എന്നതല്ല നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഭരണം ഇരു മുന്നണികൾക്കും തുല്യ സീറ്റായത് കൊണ്ട് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ പ്രതിസന്ധിയാണ് മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ പല പഞ്ചായത്തുകളിലും അല്ല പല കോർപ്പറേഷനുകളിലും ധാരണ പ്രകാരം സീറ്റുകൾ മാറിക്കൊടുക്കുന്നുണ്ട് കൊല്ലത്തുള്ള ശരി തൃശൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ജോൺ ഡാനിയൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോൺ ഡാനിയൽ അവിടെ എം കെ വർഗീസ് തൃശൂർ മേയർ സ്ഥാനം ഒഴിയണമെന്നൊരു അന്ത്യശാസനം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വന്നതായി അറിയുന്നു പക്ഷേ ആ സ്ഥാനം ഒഴിയില്ല എന്ന നിലപാട് മേയറും സ്വീകരിക്കുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം തൃശ്ശൂർ മേയർ ഒഴിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒഴിയണമെന്ന് സി പി എം ആവശ്യപ്പെട്ട സാഹചര്യം മാധ്യമങ്ങളോട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവുള്ളത് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനം ഇവിടെ താറുമാറായി കിടക്കുകയാണ് മേയർ അധികാരത്തിൽ കടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അങ്ങനെ മേയർ കടിച്ചു തൂങ്ങിക്കെടുക്കുമ്പോൾ എന്ത് വിട്ടുവീഴ്ച സഹിച്ചും മേയർ കാണിക്കുന്ന എന്ത് ക്രമക്കേടുകളും അഴിമതികളും മറ്റു നട തെറ്റായ നടപടിക്രമങ്ങളും എന്ത് വിട്ടുവീഴ്ച സഹിച്ചും ഭരണപക്ഷം സി പി എം നേതൃത്വം സഹിക്കുന്ന ഒരു കാഴ്ചയാണ് മേയറുടെ എല്ലാ തെറ്റായ നടപടിക്രമങ്ങളും സഹിക്കുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത് ഭരണം നിലനിർത്തി പോവുക എന്ന് മാത്രമാണ് സി പി എം ഉദ്ദേശിക്കുന്നത് അതിന് മേയർക്ക് എല്ലാവിധ അധികാരങ്ങളും മേയർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനം കാര്യക്ഷമമായല്ല സുഗമമായല്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ മുന്നോട്ട് പോകുന്നത് ശരി ജോൺ ഡാനിയൽ തൃശൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയായിരുന്നു എന്തായാലും സ്ഥാനമൊഴിയണമെന്നുള്ള ആവശ്യം സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും മേയർ അതിന് വഴങ്ങുന്നില്ല രണ്ടര വർഷം പിന്നിട്ട സാഹചര്യത്തിൽ സ്ഥാനമൊഴിയണം എന്നാണ് സി പി ഐ നേതൃത്വം ആവശ്യപ്പെട്ടത് സ്ഥാനമൊഴിയേണ്ടി വന്നാൽ എൽ ഡി എഫിന് പിന്തുണക്കില്ല എന്ന ഭീഷണി മേയറുടെ ഭാഗത്തു നിന്നുണ്ട് ഭരണം പോകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് സി പി ഐ എം നേതൃത്വം കടന്നേക്കില്ല